സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് പട്ടിക മരവിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ PSC ആസ്ഥാനത്ത് സൂചനാ സമരം സംഘടിപ്പിച്ചു. സേവ് CPO റാങ്ക് ഹോൾഡേഴ്സ് എന്ന ഹാഷ്ടാഗുമായി 20,000 വരുന്ന ഉദ്യോഗാർത്ഥികളാണ് അർഹതപ്പെട്ട ജോലിക്കായി മുദ്രാവാക്യം വിളിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് കത്തിക്കുത്ത് കേസിലെ പ്രതികൾ റാങ്ക് പട്ടികയിൽ ഇടം നേടിയത് കോപ്പിയടിച്ചാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തെളിഞ്ഞ സാഹചര്യത്തിലാണ് റാങ്ക് പട്ടിക മരവിപ്പിച്ചത്. ഇതോടെയാണ് അതേ പരീക്ഷ എഴുതി അഡ്വൈസ് വരെ എത്തിയ ഉദ്യോഗാർത്ഥികളുടെ കാര്യം അവതാളത്തിലായത്. വനിതാ ഉദ്യോഗാർത്ഥികളുടെ കായികക്ഷമതാ പരീക്ഷ പോലും ഇതുവരെ നടത്തിയിട്ടില്ല. ഇപ്പോഴും തങ്ങൾക്ക് PSCയിൽ വിശ്വാസമുണ്ടെന്നും അധികൃതർ അനുകൂലമായ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് വിശ്വാസമെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. കായികക്ഷമതാ പരീക്ഷ കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ കായികക്ഷമതാ പരീക്ഷ കഴിഞ്ഞിട്ട് തന്നെ ഇപ്പം 3 കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരേക്കും അഡ്വൈസ് മെമ്മോ അയക്കാനോ അതിനെപ്പറ്റി യാതൊരു ചർച്ച പോലും നടക്കുന്നില്ല. തെറ്റ് ചെയ്യാത്ത ഈ 10,000 പുരുഷ ഉദ്യോഗാർത്ഥികൾ, അതുപോലെ തന്നെ വനിതാ ഉദ്യോഗാർത്ഥികൾ 10,000 പേരുണ്ട്. അവർക്ക് ഇതുവരേക്കും ഫിസിക്കൽ നടത്തുന്നില്ല. PSCയുടെ ഭാഗത്തുനിന്നോ ഞങ്ങൾക്ക് പിന്നെ യാതൊരു ഇതും ലഭിക്കുന്നില്ല. ഞങ്ങൾ ഇന്ന് റെഡിയാവും നാളെ റെഡിയാവും എന്ന പ്രതീക്ഷയിലിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്താണ് പഠിച്ച് ഈ എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിയമന ശുപാർശ എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തുടങ്ങണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. കേരള PSC എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ കേരള PSCക്ക് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. കുറ്റവാളികളെ കണ്ടുപിടിക്കുകയും ആ കുറ്റവാളികളെ മാതൃകാപരമായിട്ട് തന്നെ പുറത്താക്കുകയും ചെയ്തു. ഇനി അർഹതപ്പെട്ട ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് തരിക, അതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരള PSCയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. PSCയുടെ വിജിലൻസ് എന്നെ കുറ്റക്കാരെ കണ്ടുപിടിച്ചല്ലോ, ആ കുറ്റക്കാരെ റാങ്ക് പട്ടികയിൽ നിന്ന് പുറത്താക്കി. ഇനി പാവപ്പെട്ട ഞങ്ങൾക്കുള്ള നിയമന ശുപാർശ ഇനിയെങ്കിലും തന്നൂടെ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 3 പേർ ചെയ്ത കുറ്റത്തിന് 10,000 വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നത്. പട്ടികയിലുള്ള ഭൂരിഭാഗം പേരും പ്രായപരിധി കഴിയാനിരിക്കുന്നവരാണെന്നും ഇവർ പറയുന്നു. അഡ്വൈസ് മെമ്മോ അയച്ചു തുടങ്ങുക, റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടുക, വനിതാ ഉദ്യോഗാർത്ഥികളുടെ കായികക്ഷമതാ പരീക്ഷ ഉടൻ നടപ്പാക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഇതൊരു സൂചനാ സമരമാണെന്നും അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് കൂട്ടായ്മ ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് ഇവരുടെ തീരുമാനം.